തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ഒരുങ്ങി ഇടുക്കി പൂപ്പാറയിലെ വ്യാപാരികൾ. പൂപ്പാറയിലെ വ്യാപാരികൾക്ക് ഐക്യദാർഢ്യവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ബ്രിട്ടീഷ് ഭരണകാലത്ത് പോലും ഇല്ലാത്ത നടപടികളാണ് വ്യാപാരികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതെന്നാണ് ആക്ഷേപം. പന്നിയാർ പുഴയോരം കയ്യേറി പൂപ്പാറയിൽ കച്ചവടം നടത്തിയിരുന്ന 56 സ്ഥാപനങ്ങൾ കോടതി ഉത്തരവിനെ തുടർന്നാണ് റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചത്. ചെറുകിട കച്ചവടക്കാരായ ഇവരിൽ പലരുടെയും വീടുകൾ ഈ കെട്ടിടങ്ങളിൽ തന്നെയായിരുന്നു. പ്രദേശവാസികളുടെ പുനരധിവാസം നടപ്പിലാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചെങ്കിലും പുനരധിവാസം വരെ കടകൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ നടപടി ഉണ്ടായിട്ടില്ല. ഇതോടെ ഇവിടെ വ്യാപാരം നടത്തിയിരുന്നവർ വൻ പ്രതിസന്ധിയിലായി. ഈ സാഹചര്യത്തിലാണ് ഇലക്ഷൻ ബഹിഷ്കരിക്കാൻ ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ബഹിഷ്കരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഞങ്ങൾ പൂപ്പാറയിലുള്ള വ്യാപാരികൾ മാത്രമല്ല, വ്യാപാരികൾ, അവരുടെ ബന്ധുമിത്രാദികൾ, അവരുടെ സ്വന്തം ബന്ധത്തിൽപ്പെട്ട ആളുകൾ, വ്യാപാര സ്ഥാപനങ്ങളിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ, ഈ പറയുന്ന ആളുകൾ ഉൾപ്പെടെ ഞങ്ങൾ വേണ്ട 1000-ൽ പരം ആളുകൾ ഈ തവണ ഈ ഇലക്ഷൻ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് മറ്റ് പുഴകളോട് ചേർന്നും സമാനമായ നിർമ്മാണങ്ങൾ ഉണ്ടെങ്കിലും പൂപ്പാറക്കാരെ മാത്രം ഒഴിപ്പിക്കുന്ന നടപടി അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് മർച്ചന്റ് അസോസിയേഷൻ. പൂപ്പാറയിലെ വ്യാപാരികളും വ്യാപാരികളുടെ കുടുംബാംഗങ്ങളും വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും അവരുടെ കുടുംബാംഗങ്ങളും തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് മർച്ചന്റ് അസോസിയേഷൻ വ്യക്തമാക്കി. ഒരു വ്യാപാരി വ്യവസായിയുടെ പ്രശ്നം മാത്രമല്ല, ഒരു നാടിന്റെ ഒരു സമൂഹത്തിന്റെ പ്രശ്നമാണ്. കാരണം ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിരവധി കുടുംബാംഗങ്ങൾ ഇവിടെ ജീവിച്ചു. ഏതാണ്ട് ഒരു 500-ൽ കൂടുതൽ ആളുകൾ ജീവിച്ചു വന്നതാണ്. അതിന് ഓരോ സ്ഥാപനത്തിലും 5-6 പേരിൽ കൂടുതൽ ആളുകൾ ജോലിയെടുത്ത് ജീവിച്ചിരുന്നു. അതുപോലെ വാഹനങ്ങളിൽ വന്ന് ഈ കടകളിലേക്ക് കയറ്റിറക്ക് ചെയ്യുന്ന അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹെഡ്ലോഡുകാരുടെ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 1000 പേരെ ബാധിച്ചു. മാത്രമല്ല, ഞങ്ങളുടെ ബന്ധുക്കൾ എവിടെയൊക്കെ ഉണ്ടോ ഈ ഇടുക്കി ജില്ലയിൽ, അവിടെയെല്ലാം ഞങ്ങൾ ഈ പ്രചാരം ചെയ്ത് വോട്ട് ബഹിഷ്കരിക്കാനുള്ള തീരുമാനം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. കടകളടച്ചതോടെ പൂപ്പാറയിലെ വ്യാപാരികളും സ്ഥാപനങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്നവരും പ്രതിസന്ധിയിലായി. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി ആളുകളുടെ ആശ്രയമായ മലയോര പട്ടണം ഇപ്പോൾ വിജനമായ അവസ്ഥയിലാണ്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.